സുഹൃത്തുക്കളെ നമ്മളാ ഇവിടെയാണ് അടിയാൻ പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പം നിങ്ങൾ കാണുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ ഹായ് ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുകൾ കണ്ടാണോ പോലെ നിറയെ പുല്ലുകൾ കയറി കിടക്കുക അപ്പം ഇത് നമ്മുടെ വീട്ടിൽ ഉള്ള ഉപ സാധനങ്ങൾ വെച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് വിനഗിരി അതേപോലെ സോപ്പിലേക്കിട്ട് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതെങ്ങനെ കരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു കമൻറ്റ് നൽകുക നല്ലൊരു ലൈക്ക് നൽകുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം അപ്പോൾ നമുക്ക് ഈ മിശ്രിതം തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ മുന്നിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് കവർ ഉപ്പ് മേടിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു കവറേ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ മൂന്ന് കവർ ഉപ്പ് അതേപോലെ മൂന്ന് ലിറ്റർ വിനഗിരി പിന്നെ ആവശ്യത്തിന് സോപ്പ് ലിക്വിഡ് അത് നമ്മൾ വിമ്മാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് പിന്നെ അടിക്കാനുള്ള സ്പ്രേയർ എടുത്തിട്ടുണ്ട് കലക്കാനൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ മിശ്രിത എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഉപ്പ് ആദ്യം ഉപ്പാണ് നമ്മൾ ഈ ബക്കറ്റിനകത്തോട്ട് ഇടുന്നത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വിനാഗിരിയാണ് അയ്യോ അത് തുറക്കാൻ പറ്റുന്നില്ല ഒന്ന് തുറന്നിട്ട് അപ്പോൾ നമ്മൾ വിനാഗിരി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി വിനാഗിരി നമ്മൾ ഈ ബക്കറ്റിനകത്തോട്ട് ഒഴുകി അപ്പോൾ ഒരു കുപ്പി ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിനകത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഒരു നല്ല രീതിയിൽ കിടക്കണം എന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് വെള്ളം എടുക്കണം ഓക്കെ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ഉപ്പിടുകയാണെങ്കിൽ ഒരു ലിറ്റർ വിനാഗിരി ഒഴിക്കണം അതേപോലെ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കണം അതാണ് ഇതിൻ്റെ റേഷ്യോ നമ്മൾ എന്താ ഒരു ലിറ്റർ പെയിൻറ്റിൻ്റെ കപ്പാണ് അപ്പോൾ അതിൽ നമ്മൾ ഒരു മഗ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ മിക്സാക്കണം ഉപ്പ് നല്ല രീതിയിൽ അടിയുന്നത് വരെ നമ്മളിത് കലക്കുക നമ്മളിത് അഞ്ച് ലിറ്ററിൻ്റെ ക്യാനിലാണ് നമ്മൾ നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം വീണ്ടും നമ്മൾ ഇതേപോലെ ഒരു കവർ ഉപ്പും ഒരു ലിറ്ററിൻ്റെ വിനാഗിരി ഇതിനകത്ത് ചേർക്കാൻ പോയിട്ടുണ്ട് അവിടെ ഭയങ്കര വെയിലേ അപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇത് നമുക്ക് കൊണ്ടുവന്ന എല്ലാം നമ്മൾ കല കലക്കണം അപ്പോൾ അതുകൊണ്ട് ബാക്കി ഉണ്ടായിരുന്ന കവറിലെ ഉപ്പുകൊക്കെ ഇതിനകത്ത് തട്ട് പോയാ വിനാഗിരി ഒഴിക്കുകയാണ് മൂന്ന് ലിറ്റർ വിനാഗിരിയും ഇതിനകത്ത് ചേർക്കുകയാണ് ഇത് ഏകദേശം രണ്ട് ലിറ്റർ അടിപ്പിച്ച വെള്ളമുണ്ട് അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ല രീതിക്ക് നല്ല രീതിക്ക് കലക്കണം കാരണം ഉപ്പ് ഇതിനകത്തു ലയിക്കണം നല്ല രീതിക്ക് ഇതുപോലെ കലക്കണം ഇനി കുറച്ച് ഉപ്പ് ഉപ്പരി ഉപ്പ് നല്ല രീതിക്ക് അലിയണം അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഉപ്പ് താഴോട്ട് അടിയണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് ഉപ്പിനെ പൂർണ്ണമായിട്ടും അലിയിക്കണം ഇതിനകത്തൊന്ന് കൈ ഇട്ട് നോക്കുകയാണ് അപ്പം നിറച്ചുപ്പ് ഇതിനകത്ത് കരങ്ങാതെ കടപ്പുണ്ട് നമ്മൾ ഈ കമ്പ് അങ്ങ് മാറ്റി വയ്ക്കുകയാണ് ഇതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ ഉപ്പ് കിടപ്പുണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിനകത്ത് ഉപ്പിൻ്റെ ഇത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ കലക്കണം ഇത് എഡിബിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആയതിനെ കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൈ ഒക്കെ ഇട്ടുന്നത് പക്ഷേ സൈഡ് എഫക്റ്റ് ഇല്ല ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പുകൾ മാത്രമേ ഉള്ളു നമുക്കിങ്ങനെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന അവിടെ ഈയൊരു തരത്തിലുള്ള ഉപ്പുകളേ ഉള്ളൂ അപ്പോൾ അത് എന്തായിരുന്നാലും നേരത്തത് പോലെ തോന ഇല്ല ഇങ്ങനെ എടുത്ത് വരുമ്പോൾ കുറച്ചേ ഉള്ളു അപ്പോൾ ഇത് കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മളിത് നല്ല രീതിക്ക് കലക്കി എടുക്കണം ഇനി നമ്മൾ ഈ ലിക്വിഡിലോട്ട് ഈ ഒരു ലൈനിയിലോട്ട് ലിക്വിഡ് അല്ല ഈ ഒരു ലൈനിയിലോട്ട് നമ്മുടെ വിമ്മിൻ്റെ ലിക്വിഡ് സോപ്പ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇതെന്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ലൈനി ഇലകളിൽ പറ്റിയിരിക്കാൻ വേണ്ടിയിട്ട് സോപ്പിൻ്റെ ഒരു അംശമായിട്ടുമ്പോൾ പറ്റിയിരിക്കുക അപ്പോൾ അത് പെട്ടെന്ന് അത് ഇലകൾ മറ്റേ ബാഷ്പീകരണം എന്തോ സംഭവിച്ചിട്ട് ഇലകൾ പെട്ടെന്ന് വാടിപ്പോകും അങ്ങനെ ആ ചെടി നശിച്ചു അതാണ് അതാണിതിനെ നടക്കുന്ന പ്രോസസ്സ് അപ്പോൾ ഇന്നും നമ്മൾ ഏകദേശം ഒരു ഒരു കുറച്ചും എല്ലാം ഒഴിച്ചു കൊടുക്കും ഒരു പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നമ്മളിതാ ഈ ഒരു കാൽ ശതമാനം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അതങ്ങ് മാറ്റിവയ്ക്കുക ഇനി ഇത് നല്ല രീതിക്ക് കലക്കി എടുക്കാം നമ്മളൊരു ക്യാനിനകത്ത് അരിപ്പ് പോലെ ഇതിനകത്ത് കുറച്ച് തരികളുണ്ടായിരുന്നു ഇന്നിപ്പോൾ തരികൾ മാറുന്നതിന് വേണ്ടി ഒരു തുണി ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ ക്യാൻ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഇതേപോലെ കപ്പിൽ കോരി കുറവെച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ തരി തരിയായിട്ട് കിടക്കുക അപ്പോൾ ഇത് ഇത്രയും നമ്മളാ നോസില് അരിപ്പിൻ്റെ ഈ നോസിലിനകത്തിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം സ്പ്രെയർ ആകത്തില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഇത്രയും തിന്നായിട്ടുള്ള തുണി വെച്ചിട്ട് അരിക്കുന്നത് അപ്പോൾ എന്താ ഇതിനകത്ത് ഏകദേശം ഇത്രയും അപ്പം അത കാണുന്ന അത്രയും ഭാഗം വരെ ലിക്വിഡ് നമ്മൾ നിറച്ചിട്ടുണ്ട് നമ്മൾ അടയ്ക്കുക വേണ്ട അടച്ചു കഴിഞ്ഞു ഇനി ഇത് സ്പ്രേ ചെയ്യണം പമ്പ് ചെയ്യണം സ്പ്രേ സ്പ്രേറിയ പമ്പ് ചെയ്യണം സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെയാണ് അടിക്കാൻ പോകുന്നത് ഇപ്പോൾ ലിക്വിഡ് തയ്യാറാക്കി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്താണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഈ ലിക്വിഡ് അടിക്കുമ്പോൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നല്ല അന്തരീക്ഷത്തിലുള്ള നല്ല സൂര്യപ്രകാശം ഉണ്ടായിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം ഇല്ലെങ്കിൽ ഇത് എഫക്റ്റീവ് ആവത്തില്ല കാരണം മഴയെങ്ങാണോ പെയ്യുകയാണെങ്കിൽ ഇത് ഈ ഇലകളിൽ പറ്റിയിരിക്കുന്ന സംഭവം ഒലിച്ചു പോവുകയും ഇത് എഫക്റ്റീവ് അല്ലാതെ ആവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ഈ ലിക്വിഡ് പരീക്ഷിക്കാവുള്ളൂ അപ്പം വെയിലില്ലാത്ത സമയത്ത് നല്ല കാട് കയറി കിടക്കുന്നു നല്ല മഴയും ഉണ്ട് അപ്പോൾ ഇത് പരീക്ഷിച്ചിട്ട് അവിടെ എൻ്റെ ഒന്നും ഇതായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം ആവാത്തതിനുള്ള കാരണം നമ്മൾ അടിച്ചു കൊടുത്ത ലിക്വിഡ് മഴയത്ത് ഒലിച്ചു പോയതുകൊണ്ടാണ് അപ്പോൾ മഴ ഇല്ലാത്തപ്പോൾ ചെയ്യുക നല്ല വെയിൽ വേണം മൂന്ന് ദിവസം മാക്സിമം കൊണ്ട് നല്ല നല്ല രീതിക്ക് കരിയില ഇളക പക്ഷെ കരിയിലിള ഈ ചെടികളെല്ലാം കരിഞ്ഞോളും അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ ഇലകളൊക്കെ കണ്ടോ വാടി തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ചീരയിലെ ഇലയൊക്കെ കണ്ടോ കണ്ടോ ഇനി ഒരു പ്രാവശ്യം കണ്ടോ നമുക്കിത് അടിച്ചു കൊടുക്കണം അത്യാവശ്യം ഇലകളൊക്കെ ഒരുമാതിരി വാടി വാടിത്തുടങ്ങിയിട്ടുണ്ട് ഈ മരിച്ചീന ഇലകൾ കണ്ടോ വെളുവിള പാടുകയാണ് ഇത് ഉപ്പിൻ്റെ അംശം പറ്റിയിരിക്കുന്നത് ഇനി ഇതിന് നിർജ്ജലീകരണം സംഭവിച്ച് ഈ സാധനം ഈ ഇല വാടിപ്പോവാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാനത് മൊത്തം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നാളെയോ മറ്റന്നാളോ അതിൻ്റെ ബാക്കി കാണിച്ചു തരാം അപ്പോൾ നമ്മളാ ഈ ലിക്വിഡ് അടിച്ച സ്ഥലത്ത് എങ്ങനെയാണ് പുല്ല് കരഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഭവമൊന്നുമില്ല ഈ ഇലകളിൽ ഈ ഉപ്പിൻ്റെ കണികയും ഈ വിനാഗിരിയുടെ കണികയും സോപ്പിൻ്റെ കണിയും പറ്റിയിരിക്കുന്നതുകൊണ്ട് ആ ഇലയിലെ ഈ വെള്ളം അത് ഇത് വലിച്ചെടുക്കും അപ്പം നിർജലീകരണം സംഭവിച്ച് ആ ഇല നശിച്ചു പോകേണ്ട അതേപോലെ ആ ചെടിയും അതേപോലെ നശിച്ചു പോകും അപ്പോൾ അതാണ് കാരണം അപ്പം നമുക്ക് രണ്ട് മഴ പെയ്തില്ലെങ്കിൽ അതാണ് ഞാൻ ഉറപ്പ് പറയണം മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ട് കാണാം അപ്പോൾ നമുക്ക് അന്നത്തേക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ വിനാഗിരി ഉപ്പ് സോപ്പ് എന്നീ നിത്യാസ സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ മിശ്രിതത്തിൽ ലൈനിൽ നിർമ്മിച്ച നമ്മുടെ പുല്ല് കരിക്കുന്ന സാധനം സാ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റായിട്ടുണ്ട് പക്ഷേ ഇതൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആവുമെന്ന് പ്രതീക്ഷിക്കാം എന്നേ ഞാൻ പറയുള്ളു കാരണം ഞാൻ അടിച്ച് അന്ന് വൈകുന്നേരം നല്ല മഴ ഉണ്ടായിരുന്നു ഇന്ന് ഇന്നലെ മഴയില്ലായിരുന്നു പക്ഷെ വെയിൽ ഒട്ടും ഇല്ലായിരുന്നു എന്താ വൈകുന്നേരം ആയപ്പോൾ സൂര്യൻ താ മേളിൽ ചെറുതായിട്ട് ഉദിച്ചു നിൽപ്പുണ്ട് ഇവിടെ അന്തരീക്ഷം പൊതുവെ ചൂട് കുറവാണ് അത്യാവശ്യം തണുപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഇത് എത്രമാത്രം സക്സസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ അടിച്ച് സാധനത്തിൽ എഫക്റ്റ് കാണുന്നുണ്ട് അതാണ് പുല്ല് ആളെല്ലാവരുമാരും മഞ്ഞിച്ച് നിൽക്കുന്നത് ദോപ്പർ ഭാഗത്തോട്ട് അത് കാണാൻ പറ്റും ഞാൻ അടിക്കാത്ത ഭാഗം കാണിച്ചില്ല മരിച്ചിന് ഇട്ട് ആ ഭാഗത്തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ അവിടെ പുല്ല് നല്ല പച്ച പച്ച നിൽക്കുന്നു ഇത് അത്യാവശ്യം വീണ ഇലകളെല്ലാം കരിഞ്ഞ് നിൽപ്പമുണ്ട് അപ്പോൾ ഇത്രയുള്ള സുഹൃത്തുക്കളെ ഇത് എൻ്റെ അഭിപ്രായത്തിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് സക്സസ് അല്ല അതിനുള്ള കാരണം ഇതാണ് സംഭവിച്ച കാരണം ചെയ്തു അന്നത്തെ അന്ന് വൈകുന്നേരം അതിൻ്റെ തലങ്കിൻ ക്ലോഷക്കും നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ അന്ന് വൈകുന്നേരം മഴ നമ്മളെ ചതിച്ചു ഗൈസ് അപ്പോൾ അതുകൊണ്ട് ഈ പുല്ലിലുള്ള ഈ പുല്ലിൻ്റെ ഇലയിൽ പറ്റിയിരുന്ന ഉപ്പിൻ്റെ അംശങ്ങളെല്ലാം ഒലിച്ചുപോയി അപ്പോൾ ഉപ്പിൻ്റെ അംശം ഉപ്പിൻ്റെയും ഈ സോപ്പിൻ്റെയും വിനായ അംശം ആ ഇലകളിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ നിർജ്ജലീകരണം എന്ന പ്രോസസ്സ് സംഭവിക്കത്തുള്ളൂ അപ്പം അതൊലിച്ച് ഡയല്യൂട്ടായി വെള്ളത്തിൽ പോയി വെള്ളത്തിൽ നമ്മളെ ഭൂമിയിലോട്ട് വീന്ന് കഴിഞ്ഞാൽ പിന്നെ ചെടികൾ വീണ്ടും സർവൈവ് ചെയ്യും അപ്പോൾ അതാണ് കാരണം അപ്പോൾ എന്ന എന്നിരുന്നാലും നമ്മൾ അടിച്ചേൻ്റെ എഫക്റ്റ് ചെയ്ത് നമുക്കിതിൽ തെളിഞ്ഞു കാണുന്നുണ്ട് പച്ചപ്പ് മാറി ഒരുമാതിരി മഞ്ഞ് ഇതായിട്ട് നിൽക്കുന്നു ഈ പറഞ്ഞാൽ രണ്ട് ദിവസം നല്ല വെയിലും കൂടെ കിട്ടുകയാണെങ്കിൽ ഇനി ഇനിയും കൂടെ രണ്ട് ദിവസം നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കും അതും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജേ ഉള്ളൂ കാരണം ഇതിനകത്ത് ഇപ്പോൾ ഉപ്പിൻ്റെ അംശം ഒന്നും കാണാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇത്രയുള്ള സുഹൃത്തുക്കളെ ഈ മൂന്ന് ഐറ്റം വെച്ച് നമുക്ക് പുല്ല് കരിക്കാൻ പറ്റുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളും ഇത് ചെയ്തു നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുള്ള കാര്യം വെയിൽ മസ്റ്റായിരിക്കണം അത് മിനിമം മൂന്ന് ദിവസമെങ്കിലും ചേർത്തുകൊണ്ട് വെയിലുണ്ടായിരിക്കണം നമ്മൾ അടിക്കുന്ന ദിവസം മുതൽ പിന്നെ ഒരു മൂന്ന് ദിവസം ആ എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ അടിച്ച സാധനം ആ ചെടികളിൽ ഉണ്ടായിരിക്കണം എന്നിരുന്നാൽ മാത്രമേ ആ ചെടി കരിഞ്ഞു പോകത്തുള്ളൂ അപ്പം ഇത്രയുള്ള സുഹൃത്തുക്കളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ